അതിപ്പോൾ തിൻച്ചാട്ടം പറഞ്ഞ പോലെ ഇപ്പം തിൻ കളരി പ്രാക്ടീസ് ചെയ്യുന്നു ജിമ്മി ഈ ഒരു കൊറോണ ടൈമിൽ ഒരുപാടെല്ല ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് നോക്കി ഇത് ഞാൻ പറയണത് താരങ്ങളെല്ലാവരും ഇവരുടെ പോലെ അവരുടെ അപ്ഡേറ്റ് ചലഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ചുകൾ ചെയ്തുകൊണ്ടിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് മോട്ടിവേഷനുമാണ് മറ്റുള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യുക ഒരു നമ്മള് തളർന്നു പോകുമ്പോ അപ്പൊ തന്നെ പോസിറ്റിവിറ്റിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല പോണവരങ്ങട്ട് പോട്ടങ്ങട് അയ്യോ അതൊരു ടി പറഞ്ഞതുപോലെ നമ്മൾ 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 വലിയൊരു കാര്യമാണ് അതെ അതെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ നമ്മൾ ജീവൻ ഈ കൊച്ചി ചത്തട്ട് അരിയിട്ട് കാര്യമല്ലോ വാക്സിനും ഇതൊക്കെ എടുത്ത് കൃത്യമായിട്ട് പ്രോട്ടോകോൾ ഹെൽത്തിനും ഗവൺമെന്റിനെയൊക്കെ ബഹുമാനിച്ചു ജീവിക്കാന്നുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞ അപ്പൊ തന്നെ സ്റ്റാർട്ടാവാത്ത വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ ആൾക്കാർ പിന്നെ ഒരു കാര്യമുണ്ട് അത്രക്ക് ഭയങ്കര ആൾക്കാർക്ക് ഈ ഭക്ഷണം മാത്രമല്ല ഇപ്പൊ കിറ്റ് കൊടുക്കുന്ന വലിയ കാര്യം തന്നെയാണ് അവർക്ക് എന്റർടൈൻമെന്റും ആവശ്യമാണ് നല്ലൊരു സന്തോഷം അതിന് സിനിമകൾ വേണം അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോ ഈ തിയേറ്ററിലൊക്കെ പോയിട്ട് ആൾക്കാർ എത്ര നാളെ സ്റ്റേജ് ഷോകൾ ഞങ്ങൾ ഇപ്പോ ചെന്നൈയിൽ സുരാജ് ഞങ്ങളും കൂടി ഒക്കെ പോയപ്പോ ഒരു ദിവസത്തെ ഷോന് വേണ്ടി നാലഞ്ചു ദിവസം ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഈ യാത്ര ഒരുപാട് പോകാറുണ്ട് ലോകം മുഴുവൻ പോകുന്ന ആൾക്കാർക്ക് സിനിമ മാത്രമല്ല സിനിമ എന്ന് ഒരു ജോലി പോലെ ഒരു കാലത്ത് വരുന്നു തിരിച്ചു വരുന്നു മറ്റേന്ന് പറഞ്ഞ ഒരു ടൂറാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ട് ന്യൂസിലൻഡിൽ പോയാൽ ഫീലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു റിസോർട്ടിൽ കുറേ ദിവസം നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു അത് ശരിക്കും അപ്പോഴാണ് നമ്മൾ നമ്മൾ ഓർക്കുന്നത് ശരിക്കും മിസ് ചെയ്യേണ്ടെന്നുള്ളത് ഇത്രയും നാള് നമ്മൾ ചെയ്തു വന്നിരുന്ന ആ പിന്നെ കുറച്ച് വന്നിരുന്നാള് വീട്ടിലിരുന്ന് പിന്നെ ആ ഫ്രീഡം കിട്ടുമ്പോൾ കിട്ടുമ്പോ ശെരിക്കും പറഞ്ഞതിപ്പോ ഒരു നോർമൽ നമ്മളിപ്പോ നോർമൽ ലൈഫാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് മാസ്ക് ഒന്നും ഇല്ലാതെ അത് ഭയങ്കര ഞാൻ പറയണത് തിയേറ്ററുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല നമുക്ക് പോകാൻ പറ്റുന്നില്ല പടം ഇറക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ഓണത്തിനൊക്കെ പടങ്ങളും ഒക്കെ ആയിട്ട് അവരൊക്കെ ഭയങ്കര ക്രൈസിൽ കാരണം തിയേറ്ററൊക്കെ ലക്ഷങ്ങളും കോടികളും ലോൺ എടുത്തിട്ട് ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കിടക്കുക എല്ലാ സ്ഥലത്തും നോക്കിയാലും നമ്മൾ വിചാരിക്കും കോടീശ്വരന്മാര് സന്തോഷമാര് ഒരിക്കലും ഇല്ല അവർക്ക് അത്രയും ചെലവുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതെ അതാ ഞാൻ പറഞ്ഞു പറഞ്ഞ

ശരി റിജോനേഷൻ ആണ് കാരണം നമ്മൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ഈ ഒരറ്റ പലർക്കും പല പല താരങ്ങളും എന്നെ വിളിക്കാനൊക്കെ തുടങ്ങിട്ടാ പഴയ ബന്ധങ്ങളുള്ള ആൾക്കാർ ഓർമ്മ വന്നു പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്നെ വിളിച്ച് അത് കഴിഞ്ഞാല് ഇത്രയുള്ള ലൈഫാന്നുള്ളത് മനസ്സിലായി അപ്പൊ നമ്മൾ സ്നേഹവും ബന്ധവും ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് വേണ്ടെന്നുള്ളത് അതാണ് വലുത് അതായത് സമയം ആ ഒരു ദിവസം ജയസൂര് വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് പഴയ ഞങ്ങൾ എന്റെ ഒരു പാർട്ടി ഉണ്ട് എന്തിനാ നടത്തിയെന്ന് അറിയില്ല ഇപ്പോഴും അറിയില്ല എല്ലാരും അന്ന് കൂടി പോയി പക്ഷെ അതൊരു സന്തോഷമാണ് അവന്റെ ഒരു ട്രീറ്റ് അല്ല അത് ഈ ഒരു സമയമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ പറഞ്ഞ പോലെ പഴയ ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി അല്ല കാരണം ഒരു മരണപ്പാച്ചിലായിരുന്നേ ഓണത്തിന് ഓട്ടപ്പാച്ചിലുണ്ടല്ലോ ലാസ്റ്റ് അതുപോലെ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ അഭിനയിക്കുന്നു മറ്റൊരു ഇത് ഇരുത്തമ്പർട്ടിസ്റ്റുകളും ഇനി ഇരുത്ത വന്നില്ല അല്ലെ ഇപ്പൊ ചേട്ടൻ തന്നെ ചേട്ടൻ സ്ഥിരമായിട്ട് ഇപ്പൊ ടി വിയിൽ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാംസുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ അതൊരു വലിയ ഇപ്പൊ ആൾക്കാർക്ക് ആൾക്കാർക്ക് അറിയാം പക്ഷെ നമുക്കറിയാം മീൻസ് ആൾക്കാർക്ക് അത് മനസ്സിലായി കണ്ടു കണ്ട് കണ്ടു കണ്ടു കണ്ട ഒരു ശീലേ നമുക്കതൊരു ഭയങ്കര മിസ്സിംഗ് അല്ലേ നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് എനിക്ക് എല്ലാം എൻജോയ് ഞാൻ സ്റ്റേജ് എൻ ജോയ് ആളാണ് ടി വി ചെയ്യുന്ന ആളാണ് സിനിമ അതെന്റെ സിനിമയിൽ വന്നുകൊണ്ട് മറ്റൊന്നും ഒഴിവാക്കിയിട്ടില്ല അതൊക്കെ എന്റെ ലൈഫിനെ നിലനിർത്തുന്നതൊക്കെ തന്നെയാണ് ആ എനർജിയാണ് അല്ല സാധാരണ എല്ലാവരും സിനിമ വരുമ്പോ ടി വി കുറച്ച് കുറയ്ക്കാം അല്ലെങ്കിൽ അല്ല ശരിയാണ് ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാം എല്ലാം എന്താ പറയാ ഒരു പ്രപ്പോഷനായിട്ട് അല്ല ഞാൻ വീട്ടിൽ പറഞ്ഞേക്കുന്ന സൂപ്പർ സ്റ്റാറാവാൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര അത് എന്ത് ജോലി ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചുണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല വീട്ടില് ഞാൻ സൂപ്പർ സ്റ്റാറായി അടങ്ങും അങ്ങനെയൊന്നുമില്ല

ഓർത്തോർത്ത് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അത് ആ ബുദ്ധി അവർ വേറൊരു ക്രിയേറ്റീവിറ്റിയിലേക്ക് വിടുകയാണെങ്കിൽ അവർക്ക് നല്ല ഇതായിരുന്നു എൻ്റെ എൻ്റെ അഭിപ്രായം പിന്നെ നമ്മൾ അല്ലാതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന കമൻസോ അങ്ങനത്തെ കമൻസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ റോട്ടി കൂടി പോകുമ്പോൾ പട്ടികൾ വരച്ചുകൊണ്ടിരിക്കും അവരൊക്കെ വാടിപ്പിക്കാൻ പറ്റില്ല വയറലാണ് എന്ത് പറഞ്ഞാലും വയറലായിരിക്കും അതുകൊണ്ട് ഞാൻ വയറൽ ആവാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ അല്ല ശശികുമാർ നമ്മുടെ രാജീവ് മേനോൻസാറുണ്ട് ഏഷ്യാനെറ്റിന്റെ പഴയ ഹെഡ് പുള്ളി പറഞ്ഞത് അതാണ് ഐതർ ഗുഡ് ഓർ ബാഡ് സേ അബൗട്ട് മീന്ന് ചീത്ത പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും എന്നെ കുറിച്ച് പറയാം പറയട്ടെ അതെ അതെ പക്ഷെ ഞാൻ നല്ലതാണെന്ന് എനിക്കറിയാം ഞാൻ ഒരാളും ഉപദ്രവിക്കാറില്ല എന്നെ കയറി കെട്ടിക്കാൻ വന്നാലേ ഞാൻ ചോദിക്കാറുള്ളൂ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്കറിയാം ഞാൻ ആരും ഉപദ്രവിച്ചിട്ടുള്ള ഒരു കൈ സഹായം കൊടുക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ പിന്നെ പലർക്കും പല തെറ്റിദ്ധാരണ ക്ലീ ഞാൻ എന്താന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പൊ തെറ്റിദ്ധാരണ ഞാൻ എന്താണ് ദൈവത്തിന് അറിയുക അതുകൊണ്ട് നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അല്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ അതാണ് ഞാന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളിക്കരണ്ടി ആയിട്ടല്ല വളരെ ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇപ്പോഴും സ്ട്രഗ്ലിങ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഞാൻ തെരഞ്ഞെടുത്ത് എത്തിയിട്ടില്ല അതാണ് എന്റെ ഫോക്കസ് അവിടെ ഞാൻ എത്തിച്ചേരും എന്നുള്ളത് എനിക്ക് എനിക്ക് ഗ്യാരണ്ടിയാണ് പക്ഷെ അതിന് ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും പക്ഷെ വീഞ്ഞൊക്കെ അങ്ങനെയുള്ള കുറെ പഴകുമ്പോഴാണ് വീജിയും അപ്പൊ വീജി അങ്ങോട്ട് കൂടട്ടെ ഈ ഇവിടെ പേരൊക്കെ ഉണ്ട് അതൊക്കെ ഈ പഴുക്കാണ്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ ചവർക്കും പഴുത്ത് കഴിയുമ്പോൾ നല്ല രസമാണ് ഇവിടെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ചക്ക മാങ്ങ അപ്പൊ എല്ലാം കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റും ചക്ക എന്നൊക്കെ പറഞ്ഞാൽ കാണുമ്പോൾ നല്ല വലിപ്പമായിരിക്കും പക്ഷെ ആയിരുന്നു ആയിരിക്കും ആയിട്ടില്ല ശരിക്കും ഒന്നും കൂടി പഴുക്കണം അത് കുറെ ഉണ്ടാവും തിന്നെ ചക്ക ഞാനൊക്കെ ചക്കയാണ് കുറെ ഉണ്ടാവും തിന്നെ പക്ഷെ എടുക്കും സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു ചെറുപ്പത്തിൽ തൊട്ട് അങ്ങനെ തന്നെ വന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടാണ് അന്നൊന്നും കോമഡിക്ക് അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നവർക്ക് കൊമേഡിയൻ എന്നുള്ളൊരു ലേബല പക്ഷെ പിന്നീട് അവരെ ആർട്ടിസ്റ്റുകൾ അവരും നമ്മള് സലീം കുമാറിനും സുരാജിനും ഒക്കെ നന്ദി പറഞ്ഞു കാരണം അവരൊക്കെ നാഷണൽ കിട്ടി നാഷണൽ അവാർഡ് ഇപ്പം എന്താന്ന് പറയട്ടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇനി കിട്ടി എന്നുള്ളതല്ലേ കിട്ടുമോ എന്നുള്ളൊരു ഭാഗ്യവും ഉണ്ടല്ലോ ഈ തല്ലിക്കഴിഞ്ഞാൽ വേദന അറിയാമല്ലോ തല്ലും തല്ലും എന്നുള്ള ഇതുള്ളതുകൊണ്ട് പല ഈ കോമഡിന്ന് വന്നേക്കുന്ന ആൾക്കാർ ഇപ്പം പേടിയാണ് ഇവന് ചിലപ്പോൾ ഇനി കിട്ടും ഇനി അവന് കിട്ടാൻ സാധ്യതയുണ്ട് പലരും സംവിധായകരായിട്ട് വന്നു അതെ അതെ ഇപ്പോൾ ഷാജോൺ ഡയറക്ട് ചെയ്ത് ശാരടി നാദർഷ അവരിലൊക്കെ എല്ലാം വിജയങ്ങളും കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ കസേര ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എല്ലാവർക്കും കസേര കിട്ടി ഇപ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നാണ് മായ എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഘടന തന്നെ അതിൽ ഭൂരിഭാഗവും സിനിമാ താരങ്ങളാണ് അതിൽ ലാലേട്ടനും മമ്മൂക്കൊക്കെ സപ്പോർട്ട് ചെയ്യാണ് അപ്പൊ അതൊക്കെ വളരെ ഒരു ഒരു കാലത്ത് അംഗീകരിക്കപ്പെടും എന്നുള്ളതിന്റെ കാര്യമാണ് നമ്മളൊക്കെ അതെ അതെ സ്ട്രഗിൾ ചെയ്താലും ഫലം കാണാതിരിക്കില്ല ഷോ വരാൻ പോകുന്നുണ്ട് ആ ഇപ്പം ഇവന്റ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഷോ ആയിരിക്കും കാരണം എല്ലാം പെർഫോമൻസ് ആണ് ഇപ്പം അമ്മയുടെ ഷോക്ക് അല്ല അമ്മയുടെ ഷോക്ക് വരുമ്പോൾ നമ്മളൊക്കെ കൂടിയാണ് സ്കിറ്റുകൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ മമ്മുക്കൽ അലേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് അപ്പോൾ അവര് നേരിട്ട് വന്നിട്ട് പെർഫോം ചെയ്യുന്നു അത് അരിശ്രീ അശോകൻ സലീം കുമാർ ജയസൂര്യ ദിലീപ് ഏട്ടൻ ആ നേരെ തന്നെ സുരാജ് അടക്കമുള്ള എല്ലാവരും സ്റ്റേജിൽ ഒരുമിച്ച് വരുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് ഉഗര നല്ല നല്ല അടിപൊളി ഷോ ആയിരിക്കും അല്ല അതാ പറഞ്ഞ ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും സമയമുണ്ട് അതായത് മുൻപ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ വിളിക്കാനോ കാണാനോ പറ്റാത്തവർക്കോ സമയം എന്ന് പറയുന്നത് പ്രയോറിറ്റിയാണ് നമുക്കിപ്പോ എനിക്ക് എനിക്ക് ഇപ്പൊ സമയം ഇല്ലാന്ന് ഇവ ഇതിന്റെ ഇത് രാജേഷിന്റെ അടുത്ത് ഞാൻ തിരക്കിലാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ എനിക്ക് വേറെ എന്തോ ആളോടാണ് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് എനിക്കിത് പ്രയോറിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓടി എത്തുന്നത് ഓടിയെത്തുന്നത് അതുവരെ ബന്ധങ്ങളിതാണ് അപ്പോൾ തിരക്കെന്ന് പറയുന്നത് പലതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ചിലർ ഞാൻ കല്യാണത്തിനുണ്ടാവില്ല ഇന്ന തിരക്കാന്ന് പറയും അപ്പോൾ ആ കല്യാണത്തിനോട് പുള്ളിക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ പുള്ളി പുള്ളി ഇനീഷ്യേറ്റീവ് എടുക്കണം പിന്നെ ഒരു നിവൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപകടങ്ങളോ നമുക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും വിചാരിച്ചാൽ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കണം അപ്പം പരമാവധി ഞാൻ ഈ കല്യാണങ്ങൾക്കോ ഇതിനൊക്കെ എൻ്റെ ഒരു സാന്നിധ്യം ഈ നാട്ടിലുണ്ടെങ്കിൽ എത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് അല്ല അത് നല്ല കാര്യമാണ് ഇപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ലൈഫിൽ എല്ലാ കാര്യത്തിലും ആ പ്രയോറിറ്റിയാണ് നമ്മൾ നമ്മൾ തീരുമാനിക്കുന്നതാണ് നമുക്കതിന് സമയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അത് എല്ലാ കാര്യത്തിലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ സൗഹൃദത്തിന്റെ കാര്യത്തിലാണെങ്കിലും വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അല്ല ഇപ്പൊ എന്നിവിടെ എത്തിച്ച സൗഹൃദമാണ് എത്ര വർഷമുള്ള സൗഹൃദമാണ് വന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ പറയും വലിയ മറ്റൊരു ഏറ്റവും പുതിയ വസ്ത്രം ഉണ്ട് ഇത് എനിക്ക് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയ ഓണമായിട്ട് അപ്പൊ അത് ഇവിടെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റിയല്ലോ അപ്പൊ ഈ ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഇത് ഇതൊന്നും ഇതൊന്നും ആർട്ടിഫിഷ്യൽ കളറില്ലാന്ന് പറയുന്നത് എലേക്ക സജിമോ എന്ന് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടല്ലോ എല്ലാം ഓർഗാനിക് ആണ് പുള്ളി അപ്പൊ പുള്ളി എനിക്ക് പ്രസന്റ് ചെയ്യ എനിക്ക് ഓണത്തിന് കിട്ടിയ ഗിഫ്റ്റ് എനിക്ക് ഈ എ സി വിയുടെ ഇതിൽ പ്രെസന്റ് ചെയ്യാൻ പറ്റി അതൊക്കെ നമ്മുടെ സന്തോഷങ്ങളാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഏറ്റവും ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങൾ കിറ്റ് കിറ്റ് ഫ്രീ ഫ്രീ ലുലുവിന്റെ ഒരു കിട്ടി എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അപ്പൊ അത് കാണുമ്പോ എന്തായാലും ഫ്രീ കിട്ടിയതിന്റെ അല്ല ഒരു സമ്മാനം കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷം ചെറിയ സമ്മാനാണെങ്കിലും സമ്മാനാണെങ്കിലും വലിയ നമ്മൾ ചെറുപ്പം തൊട്ടേ ശ്രദ്ധിക്കണ്ടോ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഒരു ശ്രദ്ധയില്ല ആ ഓക്കെ ഓക്കെ ഇപ്പം കുഞ്ഞുനാളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ കുഞ്ഞു ട്രോഫിയാണ് കിട്ടിയെന്ന് വെച്ചാൽ അതിന്റെ വലിപ്പം മാറുന്നേ ഉള്ളൂ നമ്മൾ വരുന്നതനുസരിച്ച് പക്ഷെ നമ്മുടെ ഉള്ളിലെ സന്തോഷം എനിക്ക് തോന്നുന്നു അതേ സന്തോഷം തന്നെ ആയിരിക്കും അതൊരു സ്തോത് കയറി കയറി വരുന്നതായിരിക്കും അതാണ് എനിക്ക് തോന്നുന്നത്